हेलो एवरीवन वेलकम बैक अगेन टू सी डब्ल्यू जे करंट अफेयर्स सेशन ऑक्टोबर 17-18 करंट अफेयर्स നമുക്ക് നോക്കാം സോ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെയും ഇൻസ്റ്റാഗ്രാം ഐഡിയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് സോ ഒക്ടോബർ 17 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഫോർ ദ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി എന്ന് പറയുന്നതാണ് 1993 മുതലാണ് ഇന്റർനാഷണൽ ഡേ ഫോർ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് യുണൈറ്റഡ് നാഷൻസ് ആണ് ഇത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് ബിൽഡിംഗ് ഫോർവേഡ് ടുഗദർ എൻഡിങ് പെർസിസ്റ്റന്റ് പോവർട്ടി റെസ്പെക്ടിങ് ഓൾ പീപ്പിൾ ആൻഡ് അവർ പ്ലാനറ്റ് എന്ന് പറയുന്നതാണ് എന്ത് ഈ കൊല്ലത്തെ തീം എന്ന് പറയുന്നത് സോ യുണൈറ്റഡ് നാഷനെ പറ്റി പറയുകയാണെങ്കിൽ ന്യൂയോർക്ക് യു എസ് ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് ആന്റോണിയോ ഗട്ടേഴ്സ് ആണ് എന്ത് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ ഇന്റർനാഷണൽ ഡേ ഓഫ് റൂറൽ വുമൺ എന്ന് പറയുന്നത് ഒക്ടോബർ 15 നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ് ഒബിച്ചോറീസിലേക്ക് വന്നു കഴിഞ്ഞാൽ സർജി സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫോമർ ഹോക്കി പ്ലെയർ ആയിരുന്നു അദ്ദേഹം മരണമടഞ്ഞിട്ടുണ്ട് സോ സർജിത് സിംഗ് എന്ന് പറയുന്നത് ഹോക്കി പ്ലെയറാണ് ഓക്കെ സോ ഇഫ്കോയുടെ ചെയർമാൻ ആയിട്ടുള്ള സർദാർ ബൽവീന്ദർ സിംഗ് നഖായ് എന്ത് ചെയ്തിട്ടുണ്ട് മരണമടഞ്ഞിട്ടുള്ളത് നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ് സോ സർജിത് സിംഗ് എന്ന് പറയുന്നത് ഹോക്കി പ്ലെയറാണ് ആൻഡ് അപ്പോയിന്റ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക് അമിതാഭ് ചൗധരിയെ റീഅപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എന്തായിട്ട് എം ഡി ആൻഡ് സിഇഒ ആയിട്ട് 3 വർഷത്തെ ടെന്യൂറിൽ സോ അമിതാഭ് ചൗധരി വീണ്ടും ആക്സിസ് ബാങ്ക് എം ഡി ആൻഡ് സിഇഒ ആവുകയാണ് എത്ര കാലത്തേക്കാണ് 3 ഇയറിലാണ് അല്ലെ 3 ഇയർ ടെന്യൂറിലാണ് അമിതാഭ് ചൗധരിയെ വീണ്ടും റീഅപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സോ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിന്റെ മുംബൈയാണ് അതുപോലെ തന്നെ പ്രദീപ് കുമാർ പാഞ്ചയെ കർണാടക ബാങ്കിന്റെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് സോ റീസെന്റ് നമ്മൾ നോക്കിയിട്ടുള്ളതാണ് പ്രദീപ് കുമാർ പാഞ്ച കർണാടക ബാങ്കിന്റെ ചെയർമാൻ ആൻഡ് ജൊനാസ് ഗാർ സ്റ്റോറി സോ ജൊനാസ് ഗാർ സ്റ്റോറി ആരാണ് നോർവേയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് സോ നോർവേയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് ആര് ജൊനാസ് ഗാർ സ്റ്റോറി എന്ന് പറയുന്നത് ഇറാൻ സോൾബെർഗിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ജൊനാസ് ഗാർ സ്റ്റോറി അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സോ നോർവേയെ പറ്റി പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ് നോവേറിയൻ ക്രോൺ ആണെന്ത് കറൻസി എന്ന് പറയുന്നത് ജൊനാസ് ഗാർ സ്റ്റോറി ആണ് ആര് പ്രൈം മിനിസ്റ്റർ സോ നമ്മൾ ഇപ്പം കണ്ടതല്ലേ ജൊനാസ് ഗാർ സ്റ്റോറി ആരാണ് നോർവേയുടെ പ്രൈം മിനിസ്റ്റർ ആണ് ആൻഡ് തുൻസിനിയുടെ ഫസ്റ്റ് വുമൺ പി എം ആയിട്ട് ആര് നിജില ബോർഡൻ റോംതേനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ് സോ ജൊനാസ് ഗാർ സ്റ്റോറി നോർവേയുടെ പ്രൈം മിനിസ്റ്റർ തുൻസിയുടെ പ്രൈം മിനിസ്റ്റർ ആണ് നിജില ബോർഡൻ റോംതേൻ അലക്സാണ്ടർ ഷെൽബർഗ് അപ്പോയിന്റഡ് ആസ് ഓസ്ട്രേലിയാസ് ന്യൂ ചാൻസലർ സോ ഓസ്ട്രേലിയയുടെ പുതിയ ചാൻസലറായിട്ട് അലക്സാണ്ടർ ഷെല്ലൻബർഗിനെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സെബാസ്റ്റ്യൻ ക്രൂസിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് അലക്സാണ്ടർ ഷെല്ലൻബർഗ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സോ ആരാണ് അലക്സാണ്ടർ ഷെല്ലൻബർഗ് ഓസ്ട്രേലിയയുടെ ന്യൂ ചാൻസലർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഓസ്ട്രിയ വിയന്നയാണ് യൂറോ ആണ് കറൻസി അലക്സാണ്ടർ വാൻ ദർ ബെല്ലൻ ആണെന്ത് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് അലക്സാണ്ടർ ഷെല്ലൻബർഗ് ആരാണ് ചാൻസലർ പുതിയ ചാൻസലർ ആണെന്നുള്ള കാര്യം ചെയ്യുക ഓർത്ത് വെക്കുക ആൻഡ് എത്യോപ്യയുടെ പി എം ആയിട്ട് അല്ലെ എത്യോപ്യ പി എം ആയിട്ട് അബി അഹമ്മദിനെ സെക്കൻഡ് ടൈം എന്ത് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോ അബി അഹമ്മദ് എന്ന് പറയുന്ന എത്യോപ്യയുടെ പി എം നജിറ ബോർഡൻ റോംതേൻ എന്ന് പറയുന്നത് തുൻസാനയുടെ പി എം ജൊനാസ് ഗാർ സ്റ്റോർ എന്ന് പറയുന്നത് നോർവേയുടെ പി എം ആൻഡ് എം ഒ യുലേക്ക് വന്നു കഴിഞ്ഞാൽ റെയിൽടെൽ അല്ലെ റെയിൽടെൽ എന്ന് പറയുന്ന കമ്പനിയും സി ഡോട്ട് എന്ന് പറയുന്ന കമ്പനിയും എം ഒ യു സൈൻ ചെയ്തിട്ടുണ്ട് സോ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൂസ്റ്റിംഗ് ഫോക്കസ് ഓൺ ബൂസ്റ്റിംഗ് മോഡേണൈസേഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇൻ ദ കൺട്രി അല്ലെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലികോം സർവീസ് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റെയിൽടെല്ലും സി ഡോട്ട് എന്ന് പറയുന്നത് സെൻറ്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് എന്ന് പറയുന്നതാണ് സോ ഇവർ രണ്ടുപേരും എം ഒ സൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ എക്സ്പാൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ സി ഡോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ രാജ്കുമാർ ഉപാധ്യായ ഡയറക്ടർ ന്യൂഡൽഹിയാണ് എന്ത് ഹെഡ് ക്വാർട്ടേഴ്സ് റെയിൽ ടെല്ലിന്റെ സി എം എന്ന് പറയുന്നത് പുനീത് ചൗളയാണ് ന്യൂഡൽഹിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് സോ റെയിൽ ടെല്ലിന്റെയും സി ഡോട്ടിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ് ഡൽഹി തന്നെയാണ് സോ റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുണ്ട് എം ജി ആർ അല്ലെങ്കിൽ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് 100% സോളാർ എനർജിയിൽ വർക്ക് ചെയ്തതായിട്ട് നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ് അല്ലേ 100% എനർജി ത്രൂ സോളാർ എനർജി ആണല്ലേ ഫുൾ എനർജി ഇവിടുന്നാണ് സോളാർ എനർജിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് സെൻട്രൽ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അഥവാ രാമചന്ദ്രൻ എം ജി രാമചന്ദ്രൻ അഥവാ എം ജി ആർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് സെവൻത് വൺ ഐ സി സിയും യൂണിസെഫും പാർട്ണർഷിപ്പ് അല്ലെ എം ഒ സൈൻ ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ മെന്റൽ വെൽബീയിങ് ആൻഡ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് സോ കുട്ടികളുടെ അവർ നേരിടുന്ന പ്രശ്നങ്ങളും മെന്റൽ ഹെൽത്തും സോ അതിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കുന്നത് വേണ്ടിയിട്ടാണ് ഐ സി സിയും യൂണിസെഫും ടൈപ്പ് വെച്ചിട്ടുള്ളത് സോ ഇപ്പം നടക്കുന്ന ഐ സി സി മെൻ ടി ട്വന്റി വേൾഡ് കപ്പ് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് സോ അതിൻ്റെ കൂടെ സോ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എന്ത് ചെയ്യും സോ ഇവർ ഈ ഐ സി സിയും യൂണിസെഫും കൂടെ
ഇതിനെതിരെയുള്ള ഈ കുട്ടികൾക്കുള്ള അവയർനെസും അതിനുള്ള ക്യാമ്പയിൻസും സംഘടിപ്പിക്കുക എന്നാണ് പറയുന്നത്. സോ ഐ സി സി ആൻഡ് യൂണിസെഫ് ഇതിനു വേണ്ടിയിട്ടാണ് മെന്റൽ വെൽബീയിങ് ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്. സോ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പാർട്ണർഷിപ്പ് ചെയ്തിട്ടുള്ളത്. ഐ സി സിയെ പറ്റി പറയുകയാണെങ്കിൽ ദുബായ് യു എ ആണ്. ഐ സി സി മെൻസ് ടി ട്വന്റി വേൾഡ് കപ്പ് നടക്കുന്ന എവിടെ വെച്ചിട്ടാണ്, ദുബായിൽ വെച്ചിട്ട് തന്നെയാണ്. ഗ്രെഗ് ബാർക്ലേ ആണ് ചെയർമാൻ. യൂണിസെഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഹെൻറി ടച്ച് ഫോർ ആണ് ഡയറക്ടർ. ന്യൂയോർക്ക് യു എസ് ആണ് അത് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് റീസെന്റ് ആയിട്ട് യൂണിസെഫും ഫേസ്ബുക്കും എന്തിനു വേണ്ടിയിട്ട് ഓൺലൈൻ വേൾഡ് ഫോർ ചിൽഡ്രൻ അല്ലെ മേക്ക് സേഫർ ഓൺലൈൻ വേൾഡ് ഫോർ ചിൽഡ്രന് വേണ്ടിയിട്ട് ടൈപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. സോ ഐ സി സി ആൻഡ് യൂണിസെഫ്, യൂണിസെഫ് ആൻഡ് ഫേസ്ബുക്ക് രണ്ടും ഇതിനു വേണ്ടിയിട്ടാണ്, ചിൽഡ്രൻസിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം എന്താ ഓർത്ത് വെക്കുക. ആൻഡ് കമ്മിറ്റിയിലേക്ക് കടക്കുകയാണെങ്കിൽ സെബി എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർ മെമ്പർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സോ ആരാണ് സെബി, ഫോർ മെമ്പർ കമ്മിറ്റി അല്ലെ ഫോർ മെമ്പർ കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. സോ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് മെക്കാനിസം, സോ സെറ്റിൽമെന്റ് മെക്കാനിസത്തിനും അതുപോലെ തന്നെ സെറ്റിൽമെന്റ് ഫീക്കൊക്കെ വേണ്ടിയിട്ടാണ് അതിനൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി, സോ അതിനെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. സോ അഡ്വൈസറി കമ്മിറ്റി, സോ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് വിജയ് സി ദാഗയാണ്. സോ വിജയ് സി ദാഗ എന്ന് പറയുന്നത് ബോംബെ ഹൈക്കോർട്ടിലെ റിട്ടയേർഡ് ജഡ്ജാണ് ആരെന്ന് പറയുന്നത്, വിജയ് സി ദാഗ എന്ന് പറയുന്നത്. സോ സെറ്റിൽമെന്റ് ഓർഡേഴ്സിന് വേണ്ടിയിട്ട് സെബി നാല് മെമ്പറുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, ഒരു അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് വിജയ് സി ദാഗയാണ്. ദാഗ എന്ന് പറയുന്നത് പഴയ ബോംബെ ഹൈക്കോർട്ട് ജഡ്ജി ആയിരുന്നു. സെബിയെ പറ്റി പറയുകയാണെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയാണ്. അജയ് ദാഗയാണെന്ത് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐ എഫ് എസ് സിയെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സസ്റ്റൈനബിൾ ഫിനാൻസിന് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് പാനൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഹെഡ് ആരാ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ബാങ്കിങ്, ബാങ്കിങ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ ആർ ബി എന്ത് ചെയ്തിട്ടുണ്ട്, ഹിന്ദു കോപ്പറേറ്റീവ് ബാങ്കിന്റെ എല്ലാ റെസ്ട്രിക്ഷനും എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഹാഡ് ഇഷ്യൂ ഡയറക്ഷനിൽ 2019 മാർച്ചിൽ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താണ് അല്ലെ ഒക്ടോബർ 24 ലാസ്റ്റ് എക്സ്റ്റെൻഡ് അപ് ടു 2021 ഒക്ടോബർ 24 വരെയേ ഉള്ളൂ. സോ ഇതെന്ത് ചെയ്യാണ്, എല്ലാ റെസ്ട്രിക്ഷൻസും എടുത്ത് ഒഴിവാക്കാണ്. ഹിന്ദു കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എവിടെയാണ്, പത്താൻകോട്ടിലുള്ള. സോ ആർ ബി പറ്റി പറയുകയാണെങ്കിൽ ശക്തികാന്ത ദാസ് ആണ് ഗവർണർ, മുംബൈയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അതുപോലെ തന്നെ ആർ ബി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിന് ലൈസൻസ്, ബാങ്കിങ് ലൈസൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. ആൻഡ് ബാങ്കിങ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ റാങ്കിങ്, സോ റാങ്കിങ് എന്താണ്, വേൾഡ് ഫോർ ബെസ്റ്റ് എംപ്ലോയർ 2000 ഫോർബ്സിന്റെ വേൾഡ് ബെസ്റ്റ് എംപ്ലോയർ 2000 റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പിലുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. സോ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഇന്ത്യയിൽ ടോപ്പ്. ഓക്കെ, ഇന്ത്യൻ കോർപ്പറേറ്റ്, സോ ഇന്ത്യയിലെ ടോപ്പ് റിലയൻസും വേൾഡിൽ റിലയൻസ് എന്ന് പറയുന്ന 52nd പൊസിഷൻ ആണ്. സൗത്ത് കൊറിയൻ കമ്പനി ആയിട്ടുള്ള സാംസങ് ആണ് ഇത് ഗ്ലോബലി ഫസ്റ്റ് നിൽക്കുന്നത്. സോ സാംസങ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ കമ്പനിയാണ്. സോ അതാണ് ഇത് ടോപ്പിൽ നിൽക്കുന്നത്. ഇന്ത്യൻ കോർപ്പറേറ്റീവ് ഫസ്റ്റ് നിൽക്കുന്ന ആരാണ്, റിലയൻസ് ഇന്ത്യ ആണ്, ഇൻഡസ്ട്രീസ് ആണ്. സോ വേൾഡിൽ എത്രയാണ് റിലയൻസിന്റെ റാങ്ക്, 52 ആണ്. റൈറ്റ്, സോ ഫോർബ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മൈക്കിൾ ഫെഡറൽ ആണ് സിഇഒ, ന്യൂയോർക്ക് യു എസ് ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. മുകേഷ് അല്ല, ഫോർബ്സിന്റെയും ഹുറൂൺ റിച്ച് ലിസ്റ്റിലും രണ്ട് ലിസ്റ്റില്ല, ഫോർബ്സിന്റെ റിച്ച് ലിസ്റ്റും വന്നിട്ടുണ്ട്, ഹുറൂൺ റിച്ച് ലിസ്റ്റും വന്നിട്ടുണ്ട്. രണ്ടിലും ടോപ്പിൽ നിൽക്കുന്ന ആള് മുകേഷ് അംബാനിയാണ്. റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. ആൻഡ് മീറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ നാവൽ കമാൻഡേഴ്സ് കോൺഫറൻസ് ടു ബി ഹെൽഡ്. സോ നാവൽ കമാൻഡേഴ്സ് അല്ലെ, നാവൽ കമാൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യൻ നേവി, നേവിയുടെ മിലിറ്ററി സ്ട്രാറ്റജിക് പ്ലാൻസും സോ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാവൽ കമാൻഡേഴ്സ് കോൺഫറൻസ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഒക്ടോബർ 18 മുതൽ 22 വരെയാണ് എന്ത് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ ആരാണ് ഇന്ത്യൻ നേവിയുടെ ഹെഡ് അല്ലെ ചീഫ് എന്ന് നമുക്കറിയാനുള്ള അല്ലേ, ആരാണ് ഇന്ത്യൻ നേവിയുടെ ചീഫ് എന്ന് പറയുന്നത്, അഡ്മിറൽ കരൺബീർ സിംഗ് ആണ്. ന്യൂഡൽഹി ആണിത് ഇന്ത്യൻ നേവിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അതെന്താണ് നടക്കുന്നത്, സെക്കൻഡ് എഡിഷൻ അല്ലെ, എത്രാമത്തെയാണ്, സെക്കൻഡ് എഡിഷൻ ഓഫ് നാവൽ കമാൻഡേഴ്സ് കോൺഫറൻസ് ആണ് ഒക്ടോബർ 18 മുതൽ 22 വരെ നടക്കുന്നത്. ആൻഡ് റീസെന്റ് ന്യൂസിലേക്ക് വന്നു കഴിഞ്ഞാൽ ത്രീ ഡേ ഇന്ത്യൻ ആർമി ചീഫ് കോൺക്ലേവ് ഇൻ ഡൽഹി ബിഗിൻസ്. റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ള ഇന്ത്യൻ ആർമി ചീഫിന്റെ കോൺക്ലേവ് എവിടെ നടക്കുന്നുണ്ട്, ഡൽഹിയിൽ വെച്ച് നടക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഡിഫൻസ് മിനിസ്റ്റർ അഡ്രസ് എസ് സി ഒ. സോ എസ് സി ഒ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ആണ്. ഷങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്താണ്, റോൾ ഓഫ് വുമൺ ഇൻ ആർമഡ് ഫോഴ്സ് അല്ലെ, ആർമഡ് ഫോഴ്സ്, ആർമി, നേവി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വുമൻസിന്റെ റോളും സോ അതിന്റെ ഇമ്പോർട്ടൻസും സോ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെമിനാറാണ് എന്ത് നടക്കുന്നത്. സോ അതിൽ ആരെ അഡ്രസ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് അഡ്രസ് ചെയ്തിട്ടുണ്ട്. സോ രാജ്നാഥ് സിംഗിന്റെ കോൺസ്റ്റിറ്റ്യൻസി എന്ന് പറയുന്നത് എവിടെയാണ്, ലക്നൗ ആണ്. So that's it. So that's Shanghai Cooperation Seminar on Role of Women in Armed Force was organized in virtual mode. So that's why our Defense Minister addressed it.
സോ അതുപോലെ തന്നെ എസ് സിഒ മീറ്റിംഗ് അല്ലെ, നരേന്ദ്രമോദി എന്ത് ചെയ്തിട്ടുണ്ട്, 21st എസ് സിഒ മീറ്റിംഗ് കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്രസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ അവാർഡ്സ്. അവാർഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമി ടീം എന്ത് ചെയ്തിട്ടുണ്ട്, ഗോൾഡ് മെഡൽ വിൻ ചെയ്തിട്ടുണ്ട്. സോ എവിടെ, എക്സസൈസ് കമ്പാരിയൻ പാട്രോൾ അല്ലെ, കമ്പാരിയൻ പാട്രോൾ എന്ന് പറയുന്ന എക്സസൈസിൽ ഇന്ത്യൻ ആർമി ടീം ഗോൾഡ് മെഡൽ വിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമ്പാരിയൻ പാട്രോൾ എക്സസൈസിന് നമ്മൾ എന്ത് പറയും, ഒളിമ്പിക്സ് ഓഫ് മിലിറ്ററി പാട്രോളിംഗ് എന്നാണ് പറയുന്നത്. സോ ഒളിമ്പിക്സ് ഓഫ് മിലിറ്ററി പാട്രോളിംഗ് എന്ന് പറയുന്നതാണ് കമ്പാരിയൻ പാട്രോൾ എന്ന് പറയുന്നത്. സോ അതിലാണ് ആര്, ഇന്ത്യൻ ആർമി ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ളത്. സോ എവിടെ വെച്ചിട്ടാണ് ഈ ഒരു പ്രസ്റ്റീജിയസ് കമ്പാരിയൻ പാട്രോൾ എക്സസൈസ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബർക്കോൺ വെയിൽസ് യു കെയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. റൈറ്റ്. സോ ടോട്ടൽ 96 ടീംസ് ആണ് എന്ത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതെന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ആൻഡ് ഇന്ത്യയും യു കെയും ജോയിന്റ് മിലിറ്ററി എക്സസൈസിന്റെ പേരാണ് അജയ വാരിയർ എന്ന് പറയുന്നത്. സോ അത് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, WHO ഡയറക്ടർ ജനറൽ. സോ ആരാണ് WHO ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്, ആരാണ്, ടെഡ്രസ് അഥോനം ഗബ്രിയേസസ് അല്ലെ, ടെഡ്രസ് അഥോനം ഗബ്രിയേസസ് ആണ്. സോ അവർ അവരുടെ അവാർഡായിട്ടുള്ള WHO ഡയറക്ടർ ജനറൽ അവാർഡ് ആർക്ക് കൊടുത്തിട്ടുണ്ട്, ഹെൻറിറ്റ ലാക്സ് അല്ലെ, മരിച്ചു പോയിട്ടുള്ള മരണമടഞ്ഞിട്ടുള്ള ഹെൻറിറ്റ ലാക്സിന് കൊടുത്തിട്ടുണ്ട്. സോ ഹോണറിംഗ് ഹെൻറിറ്റ ലാക്സ് WHO അക്നോളജ് ഇമ്പോർട്ടൻറ്റ് റെക്കഗ്നൈസിംഗ് പാസ്റ്റ് സയന്റിഫിക് ഇൻചസ് ആൻഡ് അഡ്വാൻസ് റേഷ്യൽ ഇക്വാലിറ്റി ആൻഡ് ഹെൽത്ത് ആൻഡ് സയൻസ്. സോ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, അവാർഡ് കൊടുത്തിട്ടുള്ളത്. WHO ഡയറക്ടർ ജനറൽ അവാർഡ് ആർക്കാണ് കൊടുത്തിട്ടുള്ളത്, ഹെൻറിറ്റ ലാക്സിനാണ് കൊടുത്തിട്ടുള്ളത്. WHO പറ്റി പറയുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ജനീവയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ടെഡ്രസ് അഡ്ഡോണം ഗബ്രിയേസസ് ആണ് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. CK പ്രഹ്ലാദ് അവാർഡ് എന്ന് പറയുന്നത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്, മൈക്രോസോഫ്റ്റിനാണ് കിട്ടിയിട്ടുള്ളത്. സത്യ നടല്ല അല്ലേ. സോ മൈക്രോസോഫ്റ്റിനാണ് CK പ്രഹ്ലാദ് അവാർഡ് കിട്ടിയിട്ടുള്ളത്, നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. ആൻഡ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, യു എൻ ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ UNHRC റീഇലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 193 വോട്ടുകളിൽ 184 വോട്ട് അല്ലെ, 193 വോട്ടുകൾ ചെയ്തതിൽ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള 184 വോട്ടുകളാണ്. സോ ത്രീ ഇയർ ടൈമിലാണ് റീഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. January 2022 മുതൽ December 2024 വരെയാണ് എന്ത് ആ ത്രീ ഇയർ ടൈം ടെന്യൂർ എന്ന് പറയുന്നത്. സോ UNHRCയിലേക്ക് സിക്സ് ടേം ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, റീഇലക്ട് ചെയ്തിട്ടുണ്ട്. സോ UNHRCയെ പറ്റി പറയുകയാണെങ്കിൽ നഷാദ് ഷമീമാണ് എന്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത്. സ്വിറ്റ്സർലാൻഡ് ആണ്, ജനീവയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ IEA ഇന്റർനാഷണൽ എനർജി ഏജൻസിയിലും ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾ ടൈം മെമ്പർ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഡാപ് ഫെർട്ടിലൈസർ. സോ ഇന്ത്യ റഷ്യയും MOU സൈൻ ചെയ്യുന്നുണ്ട്. സോ എന്തിനു വേണ്ടിയിട്ടാണ്, ഡാപ് ഫെർട്ടിലൈസേഴ്സിന് വേണ്ടി. സോ ഡാപ് എന്ന് പറയുന്നത് എന്താണ്, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. സോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഫെർട്ടിലൈസർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയും റഷ്യയും MOU സൈൻ ചെയ്തിട്ടുണ്ട്. സോ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേബിൾ പ്രൈസിൽ ഈ ഒരു ടാപ്പ് അല്ലെങ്കിൽ DAP ഫെർട്ടിലൈസർ കിട്ടുന്നത് വേണ്ടിയിട്ടാണ്. സോ ഓൾസോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ജോർദാൻ, മൊറാക്കോ, ചൈന, ഇതൊക്കെ എന്താണ് ക്യാൻ ബി റെഡ്യൂസ്, എല്ലാം എന്താണ് ഇതിന്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നിട്ടുള്ളത്. സോ ഈ ഒരു റാബി സീസൺ അല്ലെ, കറണ്ട് റാബി സീസൺ എന്ത് ചെയ്യും, സോ ഇത് ഈ ഒരു സ്റ്റേബിൾ പ്രൈസിൽ ഈ ടാപ്പ് ഫെർട്ടിലൈസേഴ്സ് ഫാമേഴ്സിന് കിട്ടുമെന്നാണ് പറയുന്നത്. സോ അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയും റഷ്യയും ഈ ഒരു MOU സൈൻ ചെയ്തിട്ടുള്ളത്. റഷ്യയുടെ ക്യാപിറ്റൽ മോസ്കോ, പുട്ടിൻ പ്രസിഡന്റ് ആൻഡ് റൂബിൾ കറൻസി. ഓക്കെ, നെക്സ്റ്റ് വൺ, നാഷണൽ ന്യൂസിലേക്ക് വരികയാണെങ്കിൽ BPCL. സോ എന്താണ് BPCL എന്ന് പറയുന്നത്, ഭാരത് പേയ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെ, ഭാരത് പെട്രോളിയം. സോ പേയ്മെന്റ് അല്ല, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് BPCL. BPCL എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്യൂലിംഗ് ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. സോ യുഫിൽ, സോ എന്താണ്, സോ ദ പേയ്മെന്റ് ലൈക്ക് GPay, PayTM, PhonePay ഒക്കെ കൂടെ വെച്ച് കഴിഞ്ഞാൽ അല്ലെ, ക്യൂ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് വേണ്ടിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് യുഫിലെ ഫ്യൂലിംഗ് ടെക്നോളജി. സോ ഓട്ടോമാറ്റഡ് ഫ്യൂലിംഗ് ടെക്നോളജിയാണ് ഇത് യുഫിൽ എന്ന് പറയുന്നത്. സോ ഓട്ടോമാറ്റഡ് ഫ്യൂലിംഗ് ടെക്നോളജിയാണ് യുഫിൽ. സോ അതിന് വേണ്ടിയിട്ടാണ് ഇത്, സോ ഓട്ടോമാറ്റഡ് ഫ്യൂലിംഗ് ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണ് യുഫിൽ എന്ന് പറയുന്ന ഒരു സംഭവം ആരും കൊണ്ടുവന്നിട്ടുള്ളത്, BPCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ BPCL ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയാണ്. അരുൺ കുമാർ സിംഗ് ആണ് എന്ത് സെക്രട്ടറി എന്ന് പറയുന്നത്. ആൻഡ് BPCL SBI എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റൂപേ കോൺടാക്ട്ലെസ് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ആരൊക്കെ തമ്മിൽ, BPCL SBI കാർഡും. ആൻഡ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടാഷ്. സോ പൊട്ടാഷിന്റെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. സോ പൊട്ടാഷ്
പൊട്ടാഷിന് അതിൻ്റെ ഒരു 50 kg ബാഗിന് 73 rupees വരെ എന്താണ് സബ്സിഡി കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ PDM, സോ PDM എന്ന് പറയുന്നത് എന്താണ്, പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് എന്ന് പറയുന്നതാണ്. ഈ മൊളാസസ് എന്ന് പറയുന്നത് ഷുഗറിന്റെ ഷുഗർ മിൽസിന്റെ ഒരു പ്രൊഡക്റ്റാണ് മൊളാസസ് എന്ന് പറയുന്നത്. ഈ മൊളാസിൽ നിന്നാണ് ഇത് പൊട്ടാഷ് ഡെറൈവ് ചെയ്യുന്നത്. സോ ഈ പൊട്ടാഷിന് വേണ്ടിയിട്ടാണ് എന്ത്, ഈ പൊട്ടാഷിനാണ് ആര് കൊടുക്കുന്നത്, സബ്സിഡി കൊടുക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഷുഗർ കെയിൻ മിൽസ് അതിന്റെ മില്ലുകാർക്കും സോ അതേപോലെ തന്നെ ഷുഗർ കെയിൻ ഗ്രോ അതിന് ഫാമേഴ്സിന് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും എന്നാണ് പറയുന്നത്. സോ 73 per kg 50 kg ബാഗിന് 73 rupees വരെ എന്താണ് സബ്സിഡി കൊടുക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിൽ 100 crore എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ 100 crore മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഇന്ത്യ നീഡ്സ് 5630 gigawatt ഇൻസ്റ്റാൾഡ് സോളാർ കപ്പാസിറ്റി ടു ബിക്കം നെറ്റ് സീറോ നേഷൻ. സോ നെറ്റ് സീറോ നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, ഫുള്ളി റിന്യൂവബിൾ എനർജി ആക്കി മാറ്റുക. സോ എമിഷൻ കുറച്ചിട്ട് എല്ലാ എനർജി അല്ലെ റിന്യൂവബിൾ എനർജി ആക്കി മാറ്റിക്കഴിഞ്ഞാൽ എമിഷൻ കുറയും. സോ അങ്ങനെ ഫുള്ളി റിന്യൂവബിൾ എനർജി ആവുന്ന ഒരു സ്റ്റേറ്റിനെ പറയുന്നതാണത് നെറ്റ് സീറോ നേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പം കറന്റ്ലി നമുക്ക് 100 gigawatt റിന്യൂവബിൾ എനർജി ആണുള്ളത്. 2030 ആകുമ്പോഴേക്കും അത് 450 gigawatt വർദ്ധിപ്പിക്കാനുള്ള നീക്കവും 2070 ആകുമ്പോഴേക്കും 5630 gigawatt എന്ത് ചെയ്യും, സ്ഥാപിക്കും എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. CEEW എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് എനർജി എൻവയോൺമെന്റ് ആൻഡ് വാട്ടർ എന്ന് പറയുന്നതാണ്. സോ ഇവർ പുറത്തുവിട്ട സ്റ്റഡി പ്രകാരമാണത് ഇന്ത്യക്ക് എന്താണ് 5630 gigawatt കൂടെ എന്ത് വേണം, നെറ്റ് സീറോ ആവുന്നത് വേണ്ടിയിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ CEEWയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ജംഷാദ് ഗോദ്രാജ് ആണ് ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് ആയിട്ടുള്ള പ്രൊജക്ട് എവിടെയാണ് വരുന്നത്, ആന്ധ്രാപ്രദേശിലാണ് വരുന്നത്. സോ ആന്ധ്രാപ്രദേശ് ഇന്ത്യ ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ്. ആൻഡ് സ്റ്റേറ്റ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ കേരളം എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IIC ബാംഗ്ലൂരുമായിട്ട് അല്ലെ ബാംഗ്ലൂരുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, MOU സൈൻ ചെയ്തിട്ടുണ്ട്. സോ എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ റെയിൽ സേഫ്റ്റി ടെക്, ഒരു റെയിൽ സേഫ്റ്റി ടെക്. സോ അതായത് ഇപ്പം ഫുൾ എന്ത് റെയിൽ പാളങ്ങളിൽ എന്ത് ചെയ്യും, സെൻസേഴ്സ് ഘടിപ്പിക്കും. സോ എന്തെങ്കിലും കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ സെൻസർ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലേർട്ട് കിട്ടും എന്നുള്ളതാണ്. സോ അതിനു വേണ്ടിയിട്ടാണ് കേരള റെയിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരും എന്ത് ചെയ്തിട്ടുള്ളത്, MOU സൈൻ ചെയ്തിട്ടുള്ളത്. സോ കേരളയെ പറ്റി പറയുകയാണെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ഗവർണർ, തിരുവനന്തപുരമാണ് ക്യാപിറ്റൽ, പിണറായി വിജയൻ CM. സോ കേരള കേരള എന്ത് ചെയ്തിട്ടുണ്ട്, 15 startup തുടങ്ങിയിട്ടുണ്ട് അല്ലെ, ഡിജിറ്റൽ ഹബ്ബ്. കേരള CM എന്ത് ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ ഹബ്ബ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനുവേണ്ടി 15K startups അല്ലെ, അടുത്ത 5 വർഷത്തേക്ക് 15,000 സ്റ്റാർട്ടപ്സ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഡിജിറ്റൽ ഹബ്ബ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ ദ്രാവിഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ്റെ ഹെഡ് കോച്ച് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ 2-year contractൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആരെയാണ്, രവിശാസ്ത്രിയെ റീപ്ലേസ് ചെയ്തിട്ടാണ് ആര് വരുന്നത്, രാഹുൽ ദ്രാവിഡ് വരുന്നത്. ഓക്കെ, സോ IPL ചെന്നൈ സൂപ്പർ കിങ്സ് വിൻ ചെയ്തിട്ടുണ്ടല്ലേ, 4th time ചെന്നൈ സൂപ്പർ കിങ്സ് വിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാഫ് ചാമ്പ്യൻഷിപ്പ് ഫുട്ബോളിൽ ഇന്ത്യ നേപ്പാളിനെ ബീറ്റ് ചെയ്തിട്ട് കപ്പടിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, നേപ്പാളിനെ 3-0 തോൽപ്പിച്ചിട്ട് സാഫ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ടൈറ്റിൽ ആര് ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. നാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയം മാലി മാലദ്വീപ്സിൽ വെച്ചിട്ടാണ് ഫൈനൽ നടന്നിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ, സാഫിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്, സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആണ്. ധാക്ക ബംഗ്ലാദേശാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. കാസി സലാഹുദ്ദീൻ ആണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2022 under-17 വുമൻസ് വേൾഡ് കപ്പിന്റെ മസ്കറ്റ് ആയിട്ട് ഇബ അല്ലെ പുറത്ത് ഇബ എന്ന് അൺവീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, റീസെന്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ് അല്ലെ. സോ ദാറ്റ്സ് ഇറ്റ് ഓർഗനൈസേഷനെ പറ്റി അല്ലെ. സ്റ്റാറ്റിക് GK UN, ന്യൂയോർക്ക് US, അന്റോണിയ കട്ടേഴ്സ്. ആക്സിസ് ബാങ്ക് അമിതാഭ് ചൗധരി മുംബൈയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. റെയിൽടെൽ ഡൽഹിയാണ്, സി ഡോട്ടും ഡൽഹിയാണ്. റെയിൽടെലിന്റെ CMD എന്ന് പറയുന്നത് പുനീത് ചൗള, സി ഡോട്ടിന്റെ ഡയറക്ടർ രാജ്കുമാർ ഉപാധ്യായ. സെബി അജയ് ത്യാഗി ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. ICC ദുബായ് UAE ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഗ്രെഗ് ബാക്ലേ ആണ് ചെയർമാൻ. യുനിസെഫ് ഹെൻറിട്ട H4 ആണ് ഡയറക്ടർ. ന്യൂയോർക്ക് US ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. RBI ശക്തികാന്ത ദാസ് മുംബൈ. ഫോർബ്സ് മൈക്ക് ഫെർട്ടിലെ ന്യൂയോർക്ക് US. ഇന്ത്യൻ ആർമി അഡ്മിറൽ കരംബീർ സിംഗ് ആണ് ചീഫ്, ന്യൂഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സ്. നഷാദ് ഷമീം പ്രസിഡന്റ്. സ്വിറ്റ്സർലാൻഡ് ജനീവയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. എന്തിൻ്റെ, UNHRC. WHO ജനീവ, സ്വിറ്റ്സർലാൻഡ് ടെഡ്രസ് ഗബ്രിയേസസ്. സൗത്ത് അല്ലെ സാഫിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ധാക്ക ബംഗ്ലാദേശ്. പ്രസിഡന്റ് കാസി സലാഹുദ്ദീൻ. നോർവേയുടെ ക്യാപിറ്റൽ ഓസ്ലോ.
ക്രോൺ കറൻസി ജോണാസ് ഗാർഡ് സ്റ്റോറി പി എം ഓസ്ട്രേലിയ വിയന്ന ക്യാപിറ്റൽ യൂറോ കറൻസി അലക്സാണ്ടർ വണ്ടർ ബെല്ലൻ പി എം സോ രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത് ഡിഫൻസ് മിനിസ്റ്റർ ആണ് ലക്നോ ആണ് കോൺസ്റ്റിറ്റ്യൻസി എന്ന് പറയുന്നത് റൈറ്റ് സോ ദാറ്റ്സ് ഇറ്റ് സോ സീ യു നെക്സ്റ്റ് വീഡിയോ ദിസ് ഇസ് യുവർ ബിപിൻ സൈനിങ് ഓഫ്